അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. ഏത് സമയത്തും തിരിച്ചു പോകേണ്ട ഒന്നാണ് ദുനിയാവ് എന്നുള്ളത്. ആഖിറത്തിനാണ് അള്ളാഹു വില കൊടുത്തിട്ടുള്ളത്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, ആഖിറത്താണ് ഖൈറായിട്ടുള്ളതും ബാക്കിയാകുന്നതും എന്ന് വിശുദ്ധ ഖുർആൻ അടിക്കടി പറയുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ദുനിയാവാണ് എല്ലാം, ഇതിലുള്ള സമ്പത്തും അതേപോലെ തന്നെ ഇതിൻ്റെ സുഖങ്ങളും, തൻ്റെ ബിസിനസ്സും തൻ്റെ ദുനിയാവിൻ്റെ സുഖങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി ഇതിലിങ്ങനെ രസിച്ച് രമിച്ച് സുഖിച്ച് കഴിഞ്ഞ് പരലോകം മറന്ന് ജീവിക്കുന്നവൻ മഹാവിഡ്ഢിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ വില കൊടുത്തിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ലൗ കാനതി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഗൂലതിൻ മാ സക കാഫിറു മിൻഹാ ശുർബതമാ. അള്ളാഹു എങ്ങാനും ഈ ദുനിയാവിന്, ഈ ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും സ്വർണവും വെള്ളിയും മുന്തിയതരം വാഹനങ്ങളും കുതിരകളും ഒട്ടകങ്ങളും അങ്ങനെ കൊട്ടാരങ്ങളും ഇതെല്ലാം ദുനിയാവിന്റെ സുഖങ്ങളാണ് അല്ലേ, എല്ലാം നമ്മുടെ ആരോഗ്യവും സുഖവും എല്ലാം ഇതെല്ലാമുള്ള ഈ ദുനിയാവിന് നമ്മളെല്ലാം മറന്നുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാർ പോകുന്ന പിന്നാലെ പോകുന്ന ദുനിയാവ്, ഈ ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിലയും കൊടുക്കാത്ത, ഒരു വിലയും കൊടുക്കാത്ത ചരക്കാണ് ദുനിയാവിലെ ചരക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ. ഈ ദുനിയാവിനെങ്ങാനും ഒരു കൊതുകിന്റെ ചിറകിന്റെ വില എത്ര വില, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില എങ്ങാനും അള്ളാഹു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ദുനിയാവിൽ ഒരു കാഫിറും ഒരു മുറുക്ക് വെള്ളം കുടിക്കൂല. ദുനിയാവിൽ ജീവിക്കുന്ന ഒരു കാഫിറ് ഒരു തുള്ളി വെള്ളം കുടിക്കൂല, നല്ല കൊടുക്കൂല എന്നർത്ഥം. കാരണം അള്ളാഹ്ക്ക് വഴിപ്പെടാതെ, അല്ല പറഞ്ഞത് കേൾക്കാതെ, അള്ളാന്റെ പൊരുത്തമില്ലാതെ തോന്നിവാസി ജീവിക്കുകയാണ്, അള്ളാഹിനെ ഇബാദത്തെടുക്കാതെ, എന്തിനാണ് അവനെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ ജീവിക്കുകയാണ്. ആ പൂർത്തിയാക്കാതെ ജീവിക്കണവനും അള്ളാഹു എന്ന ജീവോ എത്ര വെച്ച് എടുത്തോട്ടെ എന്ന് പറയണത് എന്തറിയാം, അള്ളാഹ്ക്ക് ആവശ്യമില്ലാത്ത ചരക്കാണ്, അപ്പൊ ഇങ്ങനെ എടുത്തോട്ടെ, എത്ര എടുത്തോട്ടെ, അള്ളാഹ്ക്ക് ഒരു പ്രശ്നമില്ല, അള്ളാഹു വേസ്റ്റ് ആക്കിയ സാധനമാണ്. അതുകൊണ്ടാണ് അവിടെ വെള്ളം കുടിക്കുന്നത്. ആ റബ്ബ് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില എങ്ങനെ ഈ ദുനിയാവിന് കൊടുത്തിട്ടെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിക്കൂല മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവാണ് സഹോദരന്മാരെ, ഈ ദുനിയാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുനിയാവിന് നിസ്സാരമാണ്. നമ്മൾ പലപ്പോഴും കേട്ട ഹദീസാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീന തെരുവിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ചത്ത് ഉണങ്ങിയ വെയിലേറ്റ് ഒരു ചത്ത ആട്, അത് ഉണങ്ങിങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്താണ് ഉണങ്ങി പറഞ്ഞു കിടക്കുകയാണ്, അഥവാ ഇങ്ങനെ വിറങ്ങലിച്ച് കിടക്കുകയാണ്, അതിന്റെ ചെവിയിലിങ്ങനെ തൂക്കി പിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ചോദിച്ചു ഇത് ആരൊക്കെ ഒരു ദിർഹമിന് വേണ്ടത്. സഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂൽ നിങ്ങൾ വെറുതെ തന്നത് ആരും വാങ്ങൂല, വെറുതെ തന്നത് ആരെങ്കിലും വാങ്ങോ, എന്നിട്ടല്ലേ പിന്നെ കാശിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു നിങ്ങളുടെ മുഖത്ത് അത്രത്തോളം നിസ്സാരമായിട്ട് ഇതിനെ കാണുന്നു, വെറുതെ തന്നാ പോലും ഇത് വാങ്ങൂല അല്ലേ. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവ്, നിങ്ങളുടെ അടുക്കൽ ഈ ചത്ത ആടിന്റെ അത്രയും വിലയില്ല. ഈ ചത്ത് പറഞ്ഞെടുക്കും ഉണങ്ങി പറശിയായി കിടക്കുന്ന ഈ ആടിന്റെ വില പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. അതാണ് ദുനിയാവ്. എന്നിട്ട് ഈ ദുനിയാവ് എല്ലാമാണെന്ന് വിചാരിച്ച് പരലോകം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ നോക്ക് നിങ്ങൾ, ഈ ദുനിയാവിന്റെ ദൈർഘ്യം എത്രയാണ്, പരലോകത്തിന്റെ ദൈർഘ്യം എത്രയാണ്, നമ്മളൊക്കെ എത്ര സഹോദരന്മാരെ ജീവിക്കുന്നത്. കൂടിപ്പോയ സുഹൃത്ത് പറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്, കുറച്ചാളെങ്കിൽ അതിന്റെ മോളിക്ക് പോകാം, ഒരു 100-ന്റെ താഴെയൊക്കെ കുറച്ചാളെങ്കിലും ജീവിക്കും, ബാക്കിയൊക്കെ പോവുകയാണ്. ഇത്രയും പ്രതീക്ഷകളാണ്, ഇത്രയെല്ലാം സ്വപ്നങ്ങളാണ്, ഒക്കെ ഇട്ടെറിഞ്ഞ് ബാക്കി വെച്ച് പോവുകയാണ് സഹോദരന്മാരെ. മക്കളെ കെട്ടിച്ചിട്ടില്ല, വീടായിട്ടില്ല, ഇനി അടുത്ത ബിസിനസ് തുടങ്ങാനിരിക്കുന്നുണ്ട്, അതിലേക്ക് ഷെയർ കൊടുത്തിട്ടുണ്ട്, ഒരു 20 ലക്ഷം കൊടുത്തിങ്ങനെ കാത്തുക്കാണ് അതുകൊണ്ട് വരുന്നത്. എന്തെല്ലാം പ്രതീക്ഷകളാണ് മനുഷ്യന്മാർക്ക് ദുനിയാവിലുള്ള, പക്ഷെ അതിന്റെ ഇടയിൽ പിടഞ്ഞു വീണ് കുഴഞ്ഞു വീണ് മരിച്ചു പോവുകയാണ്. എന്നിട്ട് പരലോകത്തൊന്നും ഒന്നുമില്ല, ഒന്നുണ്ടാക്കിയിട്ടില്ല. വല്ലാത്തൊരു നഷ്ടത്തിലാണ് അങ്ങനെയുള്ളവർ പെട്ടിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖിയാമത്ത് നാളിൽ സൂറത്ത് ത്വഹയിലെ ആയത്താണ് യൗമയും ഫഖുഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമയിദിൻ സുർഖാ. അക്രമികളായ ആളുകൾ പരലോകത്ത് മഹ്ശറാവൻസബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരുമിച്ച് കൂട്ടുന്നു. ഈ സമയത്ത് അവരുടെ ശരീരം നീല കളറായിരിക്കുന്നു. എന്താ നീല കളറായത്? അവർക്ക് കിട്ടാനുള്ള ശിക്ഷ കണ്ട് അവരിങ്ങനെ ബേജാറായി കണ്ട് ശരീരം മുഴുവൻ സുർഖ നീലവർണ്ണത്തിലായിരിക്കുന്നു. ബേജാറിന്റെ അതിപ്രസരം കാരണം, ബേജാറിന്റെ പാരമ്യത കാരണം അവരുടെ ശരീരം നീലക്കളറാണ്. എന്നിട്ട് അവർ പറയുകയാണ് ആ അക്രമികൾ ഇങ്ങനെ കൂടിയിരുന്ന് പരസ്പരം ചർച്ച ചെയ്യുകയാണ്,
നമ്മൾ എത്ര കാലമാണ് ഈ പരലോകത്ത് നിൽക്കുന്നത്, എത്ര കാലമാണ് പരലോകത്ത് നിൽക്കുന്നത്, അതിന്റെ നീളം അതിന്റെ ആഴം തീരുന്നില്ലല്ലോ, അതിന്റെ വ്യാപ്തി തീരുന്നില്ലല്ലോ. കുറേ കാലം ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പരലോകേ കണ്ടിട്ടുള്ളൂ, ഈ സ്വർഗണ്ട് നരകണ്ട് അതും കാലാകാലമാണ്, ഒരിക്കലും തീരുന്നില്ല. എന്നിട്ട് അവർ ചർച്ച ചെയ്യാണ്, യഥാഫതൂനെ ഭയം, അവർ പരസ്പരം അടക്കം പറയുന്നു. എന്ത്? ഇല്ല വിസ്തും ഇല്ല ആശറ. ദുനിയാവിൽ നമ്മൾ പത്തീശ നിന്നിട്ടുള്ളൂല്ലേ, പത്തീശ നിന്നിട്ടുള്ളൂല്ലേ. ആ പത്തീശ നമ്മൾ അടിച്ചുപൊളിച്ച് ഈ കാലാകാലം വെറുതെ നഷ്ടപ്പെടുത്തിയല്ലോ, ഈ കാലാകാലം നഷ്ടപ്പെടുത്തൽ ആ പത്തീശ നല്ലിലേക്ക് നിൽക്കായിരുന്നല്ലോ. അള്ളാഹനെ ഇബാദത്ത് എടുത്തില്ല, ഹറാമ് ചെയ്ത് തോന്നിവാസം ചെയ്ത് പലിശ വാങ്ങി, അതേപോലെ തന്നെ ഹറാമ് കണ്ട് കേട്ട് ആസ്വദിച്ച് രസിച്ച് രമിച്ച് സുഖിച്ച് അങ്ങട്ട് ആ പത്തീസം നിസ്സാരമായി ഒന്നുമല്ലാത്ത പത്തീസം കളഞ്ഞല്ലോ. എന്നിട്ട് എന്താ പത്തീസം പിന്നെ നേടി? എന്താ കളഞ്ഞത്? പരലോകമാണല്ലോ കളഞ്ഞത്, ഈ കാറ്റം കാണാത്ത പരലോകം. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരുവൻ പറയാണ്, എന്താ പറയണത്? നഹ്നു അഅലമു ബിമാ യഖൂലൂന ഇദ് യഖൂലു അംസലുഹും തരീഖതും ഇല്ലബിസ്തും ഇല്ലാ യൗമാ. അവര് പറയുന്നത് നമുക്കറിയുന്നുണ്ട്, ആ സമയത്തതാ ഇതിയക്കൂല് അംസലവും ത്വരീകതും ത്വരീകതൻ ഇല്ലവിസ്തും ഇല്ലായോമ. അവരുടെ കൂട്ടത്തിൽ കുറച്ചും കൂടിയൊക്കെ നിലപാടുള്ള ഒരു മനുഷ്യൻ, കുറച്ചും കൂടിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന മനുഷ്യൻ പറയണം, അല്ല കൂട്ടരെ, പത്തീസല്ല നമ്മൾ ദുനിയാവിൽ നിന്നിട്ട്, ഒരു ദിവസേ നിന്നിട്ടുള്ളൂ. പരലോകത്തിന്റെ നീളം കാണുമ്പോ ഈ രണ്ട് ലോകത്തിന്റെയും ഈ രണ്ട് ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും ദൈർഘ്യത്തിലുള്ള അന്തരം സഹോദരന്മാരെ ഇത് നടക്കാനുള്ളതാണ്. അഥവാ ദുനിയാവിൽ 100,000 കൊല്ലവും 500 കൊല്ലവും 2,000 കൊല്ലവും 1,500 കൊല്ലമൊക്കെ ജീവിച്ച ആൾക്കാർ അങ്ങനെയുണ്ടോ? 60 ജീവിക്കുള്ളൂ. അല്ല, അത് നമ്മളെ ഉമ്മത്തിന്റെ ആയുസ്സാണ്. മുൻഗാമികളെ 1,000, 2,000, 2,500 ഒക്കെ കൊല്ലം ജീവിച്ച ആൾക്കാർ പരലോകത്തുനിന്ന് പറയാണ്, പഠിച്ചോനെ നമ്മൾ ഒരു ദിവസേ ദുനിയാവിൽ നിന്നിട്ടുള്ളൂ. അപ്പൊ പരലോകത്തിന്റെ ദൈർഘ്യം അത്രേ. റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നരകത്തിൽ ഒരാള് അല്ല പിന്നെ കടലിൽ ഒരാള് വിരല് മുക്കി വിരല് പുറത്തേക്കെടുത്തു, ആ വിരലിൽ എത്രയാണോ വെള്ളമുള്ളത് അതാണ് ദുനിയാവ്. കടലില് ഭരാവാരം പോലെ കിടക്കുന്ന ആ കടലുണ്ടല്ലോ, ആ കടലിൽ ആ കടലിന്റെ ജലമുണ്ടല്ലോ, അതാണ് പരലോകം. വ്യാപ്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈർഘ്യം പഠിപ്പിച്ചു. ഞാനും ഈ ദുനിയാവുമായി എന്ത് ബന്ധമാണുള്ളത്? ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് സമയം, അയാൾക്ക് വിശ്രമിക്കാനുള്ള സമയമായപ്പോ ഒരു മരത്തണയിൽ കുറച്ചേരം വിശ്രമിച്ചു, വീണ്ടും യാത്ര തുടരുന്നു. ആ കുറച്ചേരം മരത്തരണിയിൽ വിശ്രമിക്കുന്ന സമയമാണ് ദുനിയാവ്. ഈ ദുനിയാവ് കെട്ടിപ്പൊട്ട് ഭയങ്കര വീടെടുത്ത് വലിയ വാഹനങ്ങൾ നിസ്സാര കാര്യത്തിന് വേണ്ടി വാശി പിടിച്ച് അതേപോലെ തന്നെ ഒന്നും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ തയ്യാറല്ലാതെ ഇങ്ങനെ ദുനിയാവിന്റെ രസങ്ങളുടെയും പിന്നെ രസങ്ങളുടെയും സുഖങ്ങളുടെയും പിന്നാലെ പോയി പരലോകത്തിന് ഒരു വിലയും കൊടുക്കാത്ത മനുഷ്യൻ, സഹോദരന്മാരെ, നഷ്ടമാണ് സഹോദരന്മാരെ, വല്ലാത്ത നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഅ്മിൻ എന്നുള്ള നിലക്ക്, ബുദ്ധിയുള്ളവന്മാർ എന്നുള്ള നിലക്ക്. റസൂലുള്ള പറഞ്ഞല്ലോ, ആരാണ് ബുദ്ധിയുള്ളവൻ? ദുനിയാവും ആഖിറത്തും മനസ്സിലാക്കി പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ. എന്നാലും ദുനിയാവ് മറക്കണ്ട, ദുനിയാവ് മറക്കണം എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. റബ്ബനാ ഫിദ്ദുനിയ ഹസനത്തിൽ നിന്നാണല്ലോ, ദുനിയാവുണ്ട് ആഖിറത്തിലും ഹസനത്ത് കിട്ടണം, ആഖിറത്തിലും ഹസനത്ത് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഇബാദത്തുകൾ എടുത്ത്, അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുമോ, അള്ളാന്റെ മാർഗത്തിൽ ഒന്ന് അറുത്താൽ അള്ളാന്റെ മാർഗത്തിൽ ഒന്ന് കൊടുത്താലൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല, ഒന്നും നഷ്ടപ്പെടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരും, എല്ലാം കണക്കില്ലാതെ വാരിക്കോരി തരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇബാദത്തുകൾ എമ്പാടും എടുക്കേണ്ടതുണ്ട്, നമ്മുടെ ഇബാദത്തുകൾ എമ്പാടും എടുക്കേണ്ടതുണ്ട്, അള്ളാഹുവിന് പൊരുത്തമുള്ള ജീവിതം നയിക്കേണ്ടതുണ്ട്, ഹറാമുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. എല്ലാം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നു, എഴുതി രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തി പരലോകത്ത് എല്ലാം വായിച്ച് പരലോകം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ജീവിച്ച് അള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച് മരണപ്പെടുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതം മർദിയ, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാഹുവിന് പൊരുത്തമുള്ള ജീവിതം നയിച്ച് ഹറാമുകളിൽ നിന്നും തന്റെ കണ്ണിനെയും കാതിനെയും കൽബിനെയും എല്ലാം മാറ്റിവെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്തിനെ വിപടിപ്പിച്ച് ഇബാദത്തുകളൊക്കെ ചെയ്ത് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ നുസുക്കുകൾ ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിന്ന് അങ്ങനെ ജീവിച്ച് സമാധാനത്തോടുകൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു വന്ന ആത്മാവേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലേക്ക് വരൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിലേക്ക് വരൂ. ഫദ്ഖുലി ഫീ ഇബാദീ വദ്ഖുലി ജന്നതി, എന്റെ നല്ല സുഹൃത്തും ചെയ്ത അടിമകളുടെ കൂടെ കയറി കൂടെ കൂടെ ആയിട്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന സന്തോഷകരമായ മരണം. അപ്പൊ മരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ സിറ്റൗട്ടിൽ കൊണ്ടുവച്ച മയ്യത്തിനെ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ച് അവസാന കാണലും കഴിഞ്ഞ് മൂടി പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ആറുകാലിലെ കട്ടിൽ ജനങ്ങളുടെ വിരടയിൽ കയറി പോകുന്ന സമയത്ത് വീട്ടിലുള്ള പെണ്ണ് ചിരി കരയുന്നു, അതേപോലെ തന്നെ വീട്ടിലുള്ളവർ കരയുന്നു, നാട്ടിലുള്ളവർ കരയുന്നു, കുടുംബക്കാർ കരയുന്ന സമയത്ത് ചിരിച്ചങ്ങ് പോകണമെങ്കിൽ ഈ പറയപ്പെട്ട അമലുകൾ ചെയ്യണം. ഒരു കവി പറയുകയുണ്ടായി, എന്താണ് വലതത്തിന്റെ ഉമ്മുക്കയബ്ന ആദമ ബാക്കിയ വന്നാതു ഹൗലക യദ്ഹകൂന സുറൂറ. മനുഷ്യ, നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും വരുന്ന സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഭൂമിയിലേക്ക് പിറന്നു കഴിയുമ്പോൾ നീ കരയുകയാണ്, പക്ഷേ നിന്റെ കുടുംബാംഗങ്ങളൊക്കെ ചിരിക്കുകയാണ്. പുതിയൊരു ഒരു മെമ്പർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞുബാബ ജീവിതം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്, ഒരാൾ കൂടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ ചിരിക്കുകയാണ്, പക്ഷെ നീ കരയുകയാണ്. മനുഷ്യാദമിന്റെ മകനെ നീ കരയുകയാണ്, മറ്റുള്ളവരൊക്കെ ചിരിക്കുമ്പോ നീ കരയുന്നു, അവർ സന്തോഷത്താൽ ചിരിക്കുകയാണ്. പക്ഷേ നീ ഒരു ദിവസത്തിന് വേണ്ടി പണിയെടുക്കണം. ഏതാണ് ആ ദിവസം എന്ന് പറയാം എന്നറിയാമോ? നിന്റെ മരണത്തിന്റെ ദിവസമാണത്. അന്ന് എല്ലാവരും കരയുകയാണ്, കുടുംബക്കാർ കരയുന്നു, ഭാര്യ കരയുന്നു, ഭർത്താവ് കരയുന്നു, നാട്ടുകാർ കരയുന്നു, വേണ്ടപ്പെട്ടവരൊക്കെ കരയുകയാണ്. ആ സമയത്ത് ആര് കരയുമ്പോഴും വീടിന്റെ ഉള്ളകങ്ങളിൽ നിന്നും തേങ്ങൽ ഉയരുമ്പോഴും നിനക്ക് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കത്തിമോനി കത്തിമോനി എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ, എന്റെ കബറിടത്തിലേക്ക്, എന്റെ സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് എല്ലാവരും കരയുമ്പോഴും നിനക്ക് ചിരിച്ചു പോകാൻ നീ പണിയെടുക്കണം കേട്ടോ എന്ന് പണ്ഡിതന്മാരായ കവികൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ കിട്ടുന്ന സമയത്തൊക്കെ അമലുകൾ ചെയ്യാം. ഒന്നിനും നമ്മൾ പിശുക്കി വെക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രീതിയോട് പ്രീതിക്ക് വേണ്ടി ജീവിക്കുക. ഹറാമുകളിൽ നിന്നും, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും, മലിന ജീവിതത്തിൽ നിന്നും നമ്മൾ എന്തു പറയണം? യൂട്ടേൺ എടുത്ത് തിരിച്ചുപോയി തൗബ ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ